അതിൻ്റെ ഗുരുത്വാകർഷണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജ്യോതിർവസ്തുക്കളും ചേർന്ന സമൂഹത്തെയാണല്ലോ സൗരയൂഥം എന്ന് വിളിക്കുന്നത്. സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങളെ ഭ്രമണം ചെയ്യുന്ന 160 ഉപഗ്രഹങ്ങൾ, അധികം ആരും ഗൗനിക്കാത്ത 5 കുള്ളൻ ഗ്രഹങ്ങൾ കൂടി ഈ നിരയിലുണ്ട്. ഇതിനു പുറമെ ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ, ഗ്രഹാന്തരീയ പടലങ്ങൾ, ഇതൊക്കെ സൗരയൂഥത്തിന്റെ മേൽവിലാസത്തിലാണ്. ഏതാണ്ട് 460 കോടി വർഷം മുൻപ് ഒരു ഭീമൻ തന്മാത്രാ മേഘം അഥവാ മോളിക്യുലർ ക്ലൗഡിൽ നിന്നാണ് ഇവ രൂപം കൊണ്ടത് എന്നാണ് കരുതുന്നത്. ഇന്ന് സൂര്യന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രപഞ്ചം നമ്മിൽ വിസ്മയവും കൗതുകവും ഉത്കണ്ഠയും ഉയർത്തി നിലനിൽക്കുന്നു. എന്താണ് സൂര്യന്റെ ഭാവി? ആധുനിക ശാസ്ത്രത്തിന് സൂര്യന്റെ ഭാവി എന്താകുമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏവർക്കും സയൻഷിയിലേക്ക് സ്വാഗതം. അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ പറയാം, 500 മുതൽ 700 കോടി വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ എന്ന പ്രതിഭാസത്തിന് മാറ്റമുണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടൽ. സൂര്യൻ ചുരുങ്ങി അവസാനിക്കുകയല്ല, മറിച്ച് വികസിച്ച് വികസിച്ച് വലിയൊരു ചുവപ്പനായി മാറുമത്രേ. സൂര്യനിൽ ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ഉൽപ്പാദനം കുറയും. അതോടെ അതിൻ്റെ വിസ്തൃതി ഇന്നത്തേതിൽ നിന്നും 256 മടങ്ങായി ഉയരും. 50 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഈ സൂര്യൻ സൗരയൂഥത്തിൻ്റെ ഉള്ളിലേക്ക് നീങ്ങും. ഈ ഘട്ടങ്ങൾക്കിടെ ബുധൻ, ശുക്ര ഗ്രഹങ്ങളെ സൂര്യൻ വിഴുങ്ങുകയും ചെയ്യും. അപ്പൊ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ക്രമാതീതമായി ഉയരുന്ന ഊഷ്മാവ് പ്രകൃതിയിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. പേമാരിയും ഉയർന്ന കാറ്റും പതിവാകും. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് 2130 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരും. അതായത് 3860 ഫാരൻഹീറ്റ്. ഭൂമിയുടെ അന്തരീക്ഷം ഇതോടെ ഇല്ലാതാകും. ബഹിരാകാശത്ത് നിന്ന് ഛിന്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പതിക്കും. ലോഹങ്ങളാലും രാസവസ്തുക്കളാലും ഭൂമി നിറയും. വേഗം ഉരുകാത്ത കനത്ത മഞ്ഞ് മലകൾ ഉണ്ടാകാം. കടുത്ത റേഡിയേഷനും ചൂടും ഭൂമിയിലെ ജീവൻ അവസാനിപ്പിക്കും. കടുത്ത ചൂട് അന്തരീക്ഷത്തിലെ കാർബൺ ഇല്ലാതാക്കും. കാർബൺ ഡയോക്സൈഡ് കുറയുന്നത് സസ്യജാലങ്ങളുടെ നാശത്തിന് കാരണമാകും. സസ്യങ്ങളാണല്ലോ ഓക്സിജന്റെ മൊത്ത വിൽപ്പനക്കാരും വിതരണക്കാരും. സസ്യങ്ങൾ ഇല്ലാതാകുന്നതോടെ ഭൂമിയിലെ ഓക്സിജൻ അളവ് തീരെ കുറയും. ഇത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും വംശനാശത്തിന് കാരണമാകും. ജീവിക്കാൻ ഓക്സിജൻ നിർബന്ധമില്ലാത്ത ജീവികളും മറ്റും അല്പകാലം കൂടി തുടരുമായിരിക്കാം. അന്തരീക്ഷ താപനിലയുടെ ക്രമാതീതമായ ഉയർച്ച പ്രാണികളുടെ നിലനിൽപ്പ് ഇല്ലാതാക്കും. അതോടെ ഏകകോശ ജീവികളുടേതായി ഭൂമിയും പ്രപഞ്ചവും മാറും. ഭൂമിയുടെ തുടക്കത്തിൽ എന്തായിരുന്നുവോ സമാന നിലയിലേക്ക് വീണ്ടും ഭൂമി എത്തും. നിലവിൽ ഉയർന്ന താപനിലയെ അതിജീവിക്കാൻ കഴിയുന്നത് ടാഡി ഗ്രേറ്റ്സ് അഥവാ ജലക്കരടികൾക്കാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത വിധമുള്ള ജീവികളാണ് ടാഡി ഗ്രേറ്റ്സ്. 1.2 മില്ലിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള ഈ ചെറു ജീവികൾ സൂര്യൻ്റെ അന്ത്യനാളുകളിലും ഭൂമിയിൽ കുറെ കാലം കൂടി ജീവിച്ചേക്കാമെന്നാണ് കരുതുന്നത്. ജീവൻ നിലനിർത്താനുള്ള സാഹചര്യം, അന്തരീക്ഷം എന്നിവയില്ലാതെ ഭൂമി മാറിയെന്ന് മനസ്സിലായല്ലോ. ഉയരുന്ന ചൂടിൽ കടലിലെ വെള്ളം നീരാവിയാകും. കടൽ പൂർണ്ണമായും വറ്റിപ്പോകും. വെള്ളമില്ലാതാകുന്നതോടെ അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തു വരുന്ന ലാവ വീണ സ്ഥലത്തിന് സമാനമാകും ഭൂമി. വെള്ളം കൂടി ഇല്ലാതാകുന്നതോടെ ഭൂമിയുടെ അന്തർഭാഗത്തെ ടെക്ടോണിക് ഫലകങ്ങളുടെ ചലനം പൂർണ്ണമായും അവസാനിക്കും. 760 കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമിയെയും ചന്ദ്രനെയും സൂര്യൻ എന്ന ചുവന്ന ഭീമൻ വിഴുങ്ങും. സൂര്യൻ്റെ വികാസം കൂടുന്നതോടെ സൗരയൂഥത്തിൽ വാസയോഗ്യമായ മറ്റൊരു കേന്ദ്രം മനുഷ്യൻ കണ്ടെത്തും. നെപ്റ്റ്യൂണിനെ ഭ്രമണം ചെയ്യുന്ന ട്രൈറ്റോൺ എന്ന ചന്ദ്രനോ ഇറസ് എന്ന് വിളിപ്പേരുള്ള കുള്ളൻ ഗ്രഹമോ ആകാമിത്. നെപ്റ്റ്യൂണിനപ്പുറത്തുള്ള കൈപ്പർ ബെൽറ്റിന്റെ മേഖലയിലാണിവ. പ്ലൂട്ടോയ്ക്കും അപ്പുറമുള്ള ഈ വാസകേന്ദ്രത്തിലെ മഞ്ഞുമലകൾ ഉരുകുകയും ജലമുണ്ടാവുകയും ചെയ്യും. സൗരയൂഥത്തിന് പുറത്തുള്ള ഈ കേന്ദ്രത്തിൽ മനുഷ്യന് താമസിക്കാൻ കഴിയും. ചുവന്ന ഗ്രഹം കത്തിയമരുന്നതോടെ അതൊരു വ്യോമ പടലം അഥവാ നെബുലയായി മാറും. ട്രൈറ്റോൺ, ഇറസ് എന്നിവയുടെ അന്തരീക്ഷം വിസ്മയിപ്പിക്കുന്നതാകുമെന്നാണ് കരുതുന്നത്. ആകാശത്ത് വ്യോമപടലത്തിന്റെ ബാക്കിപത്രം മനോഹരമായി നിലനിന്നേക്കാം. സൂര്യൻ എന്ന പ്രതിഭാസം അവസാനം വെളുത്ത കുള്ളൻ അഥവാ വൈറ്റ് ഡ്വാർഫായി മാറും.
ഉള്ള ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ വെളുത്ത കുള്ളൻ തണുത്ത അവസ്ഥയിലേക്ക് മാറും. എല്ലാ ശക്തിയും ചോർന്ന ശേഷം ഈ വെളുത്ത കുള്ളൻ ചൂടോ പ്രകാശമോ പുറപ്പെടുവിക്കാനാകാത്തതാകും. ഒരു ക്വാഡ്രില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ സൂര്യൻ ഒരു കറുത്ത കുള്ളനായി മാറും. ഒന്നിനോട് 15 ചേർക്കുന്നതാണ് ഒരു ക്വാഡ്രില്യൺ. അന്ന് ഇന്നത്തെ ഭൂമിയുടെ വലിപ്പത്തിന് സമാനമാകുമത്രേ നമ്മുടെ സൂര്യൻ്റെ വ്യാപ്തിയും.